കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരനു വേണ്ടിയുള്ള മുറവിളിക്കെതിരെ പിസി വിഷ്ണുനാഥ് രംഗത്ത്. പുകഴ്ത്തലും ഇകഴ്ത്തലും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് പിസി വിഷ്ണുനാഥ്. തമ്മിലടിയും വിഴുപ്പലക്കലും വേണ്ട, വ്യക്തിയാധിഷ്ഠിത ചർച്ച എന്തിനെന്നും പിസി വിഷ്ണുനാഥ് ചോദിച്ചു. കൊല്ലത്ത് നിന്നും രാജ്കുമാർ ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിഷ്ണുനാഥിന്റെ നിലപാട്? ഇതിൽ എന്താണ് വിഷ്ണുനാഥ് പറയുന്ന അഭിപ്രായം? ഇതില് ആരെയും പേരെടുത്ത് പി സി വിശ്വനാഥ് പറയുന്നില്ല. പക്ഷെ എ ഗ്രൂപ്പിന്റെ കരുനീക്കം മുഴുവനും സുധാകരനെയും ലക്ഷ്യമിട്ടാണ്, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെയും ലക്ഷ്യമിട്ടാണ്. ഇതിൽ രണ്ടുപേരെയും അവർ ഫോക്കസ് ചെയ്തത്, ഒന്ന് സുധാകരനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല, രണ്ട് ഈ ചെന്നിത്തലയും അംഗീകരിക്കാൻ കഴിയില്ല. നിലവിൽ തന്നെ ആര്യാറൻ മുഹമ്മദിന്റെ വീട്ടിൽ രഹസ്യയോഗം ചേർന്ന് എ ഗ്രൂപ്പിന്റെ രഹസ്യയോഗം തിരുവനന്തപുരത്ത് ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രതിപക്ഷ നേതാവാക്കണം എന്നുള്ളൊരു അഭിപ്രായം അവർ അറിയിച്ചു കഴിഞ്ഞു. ഇനി അല്ലെങ്കിൽ അറിയിക്കുകയും ചെയ്യും. ഹൈപവർ കമ്മിറ്റി ഇന്ന് കൂടുന്ന പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് ഇന്നലെ പി സി വിശ്വനാഥ് കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദി പ്രസ് പരിപാടിയിൽ ഈ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷെ നേരിട്ട് ആരുടെയും പേര് അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. ഇനിയെങ്കിലും നിലവിൽ ഇപ്പോൾ ജനം വോട്ടർമാർ നൽകിയിരിക്കുന്ന, കോൺഗ്രസിന് യു ഡി എഫിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രതിപക്ഷത്തിരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പ്രകാരം മുന്നോട്ട് പോവുക അല്ലെങ്കിൽ വീണ്ടും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ ജനപ്രതിഷേധത്തിന് ഇടയാക്കുമെന്നാണ് പി സി വിശ്വനാഥ് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ് നിലവിലുള്ള ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ തയ്യാറാകാത്ത സാഹചര്യം കൂടിയാണ് ഇതിൽ അദ്ദേഹം ലക്ഷ്യമിടുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതേസമയം അവർക്ക് എ ഗ്രൂപ്പിന് പ്രതിപക്ഷ നേതാവ് ആക്കുകയും വേണം. ഈ രണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പി സി വിശ്വനാഥിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. എന്നാൽ അത് അദ്ദേഹം നേരിട്ട് പറയുന്നുമില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് വളച്ചൊടിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഒരു തരത്തിലുള്ള വിഴുപ്പലക്കലുകളും ഇനി പാടില്ല എന്ന് അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ ഗ്രൂപ്പ് യോഗങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം പി സി വിശ്വനാഥ് ഉന്നയിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് എ ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് രഹസ്യയോഗം ചേർന്നതും അവരവരുടെ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത്.